കലോത്സവ വേദിയിൽ വളരെ സുന്ദരികളായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുങ്ങി വരുന്നത് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ അതിന് പിന്നിലുള്ള ഈ കഠിനാധ്വാനം കാണാറില്ല. അപ്പോൾ അവരെ ഒന്ന് കാണണം, പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഗ്രീൻ റൂമിലേക്ക് എത്തിയത്. ഇവിടെ തകൃതിയായ പണിത്തിരക്കിലാണ്, തിരുവാതിര കളിക്കുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിതേഷ് അല്ലേ, എത്ര വർഷമായി നമ്മൾ ഈ ഒരു മേഖലയിൽ തുടങ്ങി? 13 വർഷം കഴിഞ്ഞു. 13 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. ഈ കലോത്സവ സമയത്ത് ഈ പറയുന്ന പോലെ തിരക്കിട്ട പണികളാണോ? ഓരോ ഐറ്റം കഴിഞ്ഞ് മറ്റൊരു ഐറ്റമിലേക്ക് ശ്വാസം കഴിക്കാൻ പോലും സമയം, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല. ഇല്ല, സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല സത്യം. പക്ഷേ എല്ലാവരും സന്തോഷം, ഹാപ്പിയാണ് എല്ലാവരും. കുട്ടികളായാലും രക്ഷിതാക്കളായാലും മറ്റുള്ള ആരായി കഴിഞ്ഞാലും വളരെ സന്തോഷത്തോടെ അവർ ഒരുങ്ങി പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. കറക്റ്റ് ടൈമിന് പരിപാടി തീർക്കാൻ പറ്റുന്ന തന്നെ ഉള്ളൊരു കാര്യമാണ്. ഇവര് എത്രയോ ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക അവരുടെ മുഖം ഏറ്റവും ഭംഗിയിൽ ഒരുക്കി തരുന്നതായിരിക്കും. അപ്പൊ അവരുടെ മുഖത്ത് വിരിയുന്ന ആ ചിരി തന്നെയാണോ ആദ്യത്തെ പ്രതിഫലം? തീർച്ചയായിട്ടും അവർ ആ സ്റ്റേജ് കയ്യിൽ കഴിഞ്ഞ് സുന്ദരമായിട്ട് അവരെ നിൽക്കുന്നത് അവർ കണ്ണാടിയിലെല്ലാം നോക്കിയ ഒരു മയക്കലുണ്ടല്ലോ, ആ കഴിഞ്ഞ് അടിപൊളിയായി മാഷ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സംതൃപ്തിയാണ്. ആ ചെയ്ത കാര്യം പൂർത്തിയായി, നല്ല ഭംഗിയായിട്ട് അവർക്ക് കളിക്കാനുള്ളൊരു കോൺഫിഡൻസ് ആയി, അത് നമുക്കൊരു സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. നമ്മൾ ഈ ഫസ്റ്റ് തുടങ്ങുമ്പോൾ മേക്കപ്പ് ബോക്സ് ഒക്കെ തൊട്ട് തൊഴുതിട്ടാണ്, കാരണം നമ്മുടെ പണി ആയുധമാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആ ഒരു ഗുരുത്വം ഈ ഒരു ഇത്രയും വർഷമായി നിൽക്കുന്നത് കൊണ്ട് അപ്പം നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾക്കും എല്ലാം അത് അങ്ങനെ തന്നെ ഇപ്പോഴും കണ്ടു, പഴയ കുഞ്ഞുങ്ങളിൽ നിന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കും എല്ലാം മാറ്റവും തോന്നുന്നുണ്ടോ? ഇല്ല, പണ്ടത്തെ കുട്ടികളിൽ നിന്ന് ഇപ്പോഴത്തെ കുട്ടികളും വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ടത്തെ കുട്ടികൾ ഗുരു ആ ഒരു ഇത് തീർച്ചയായിട്ടും അവർ കാണിക്കാറുണ്ട് അതിൻ്റെ അച്ചടക്കം. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഒരുപാട് വ്യത്യാസം വന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയി, നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാവില്ല. ആ ഒരു രീതിയിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ എത്രത്തോളം ഫ്രണ്ട്ലിയാണ് അപ്പം അവരും നമുക്ക് ഇനി നമുക്ക് കണക്കായിട്ട് അവർ ഇരുന്ന് അങ്ങനെ കണക്കായിട്ട് ചെയ്തു തരും. അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കുട്ടികളോട്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നിൽ വരുമ്പോൾ നമ്മൾ അവരുടെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ട്, പക്ഷെ അതിന് പിന്നിലുള്ള ഈ ഇത്രയും വലിയൊരു പ്രയത്നം ചിലപ്പോൾ അത്രത്തോളം ആൾക്കാർ കണ്ടു എന്ന് വരില്ല. അതിൽ എപ്പോഴെങ്കിലും നമ്മൾ ബാക്ക് സ്റ്റേജ് ആയി പോകുന്നു എന്നുള്ളൊരു സങ്കടം തോന്നാറുണ്ട്? ഒരുപാട് രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഒരു ഒന്നുമില്ലെങ്കിലും ഒരു നന്ദി വാക്കെങ്കിലും കിട്ടണം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കലുണ്ട്. പക്ഷെ ഒന്നും കഴിഞ്ഞ് ഒന്നുമില്ലെങ്കിൽ ഈ കുട്ടികൾ വന്നിട്ട് നമ്മളോട് മാഷേ ഓക്കെ ആണ്, സന്തോഷമായി, നമ്മൾ നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അത് നമുക്ക് ഒരുപാട് സന്തോഷം. ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ വന്നിട്ട് പറയുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ആ സന്തോഷം തന്നെയാണ്. ഈ മേഖലയിൽ ഇത്രയും സന്തോഷം അനുഭവിക്കുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ, ഈ സംഘടനാപരമായിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും? ഇല്ല, സംഘടനാപരമായിട്ടില്ല, ചില സമയത്ത് പ്രോഗ്രാമെല്ലാം നിർത്തി വെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബം ഇതിൻ്റെ ഈ ഒരു ഫീൽഡിൽ മാത്രം നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു അടിയായിട്ട് ഇപ്പം വയനാടിൻ്റെ ഒരു പ്രശ്നം കാരണം പരിപാടി നിർത്തി വെച്ചു കൊറോണ കാലത്ത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വേറെ രീതിയിലേക്ക് ജോലി തേടി പോകുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, കാരണം അവരെ എല്ലാ സാമ്പത്തികമായിട്ടും അവരെ കുട്ടികൾ പഠിപ്പായാലും എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അത് ഒരു അടിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇപ്പം നല്ല രീതിയിൽ പ്രോഗ്രാമെല്ലാം നടത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് തോന്നുന്നത്. ഈ നവരാത്രി പ്രോഗ്രാമായിട്ടും സ്കൂൾ പ്രോഗ്രാമായാലും വളരെ ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കല ഇവരുടെ ഉപജീവന മാർഗം കൂടിയാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും പല രീതിയിൽ പരിപാടികളൊക്കെ നിർത്തിവെക്കുന്നത് ഇവരുടെയൊക്കെ വീടുകളിൽ കരിനിഴൽ, അവരുടെ സ്വപ്നങ്ങൾക്കും മേളിലൊക്കെ കരിനിഴൽ വീഴ്ത്തുന്നതാണ്. ഏറ്റവും ഗുരുത്വമുള്ള ഒരു ജോലി തന്നെയാണ്, ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി തന്നെയാണ് ഇവർക്ക് ആദ്യം പ്രതിഫലമെന്നാണ് പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ്, തിരുവാമ്പിക്കൊപ്പം KN വർഷ.